മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ഒ വി വിജയൻ ഓർമ്മകൾക്ക് 17 വയസ്സ്. അധ്യാപകനായും കാർട്ടൂണിസ്റ്റായും എഴുത്തുകാരനായും തിളങ്ങിയ ഒ വി വിജയൻ മലയാള നോവലിൽ അതുവരെ ഉണ്ടായിരുന്ന എഴുത്തു സങ്കല്പങ്ങളെ അടിമുടി മാറ്റിമറിച്ചാണ് മടങ്ങിയത്. ഓർമ്മ ദിനാചരണം ഒ വി വിജയൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ തസ്രാക്കിലെ ഒ വി വിജയൻ സ്മാരകത്തിൽ നടത്തി. പഴുതറയിലെ പൊരുളുകൾ എന്ന പേരിലാണ് ദിനാചരണം. പാലക്കാട് പിറന്ന ഇന്ദ്രപ്രസ്ഥത്തോളം നീണ്ടതാണ് ഒ വി വിജയന്റെ കർമ്മരംഗം. കുറുക്കിക്കൊള്ളുന്ന വരകളും വരികളും ആരാധകരെ എന്ന പോലെ വിമർശവിധേയരായവരെയും ആകർഷിച്ചു. ഭരണാധികാരികളുടെ വീഴ്ചകളെ കാർട്ടൂണിലൂടെ വിമർശിച്ചു. പാലക്കാട് വിളയഞ്ചാത്തനൂരിൽ ഓട്ടുപുലാക്കൽ വീട്ടിൽ വേലിക്കുട്ടിയുടെയും തച്ചമൂച്ചി കമലാക്ഷിയമ്മയുടെയും മകനായി 1930 ജൂലൈ 2 ഒ വി വിജയൻ ജനിച്ചത്. അക്ഷരങ്ങളിലൂടെയും വരകളിലൂടെയും ദർശനങ്ങളിലൂടെയും ഒ വി വിജയൻ മലയാളത്തിന് ഇതിഹാസകാരൻ തന്നെയായിരുന്നു. എഴുത്തും വരയും ഒരുപോലെ വഴങ്ങുമായിരുന്ന ആ കൈകളിൽ നിന്ന് പിറന്നു വീണതെല്ലാം മലയാളികൾ നെഞ്ചേറ്റി. മലയാള സാഹിത്യത്തെ ഗസാക്കിന് ശേഷമെന്നും മുൻപെന്നും പകുത്ത മാന്ത്രികനായിരുന്നു ഒ വി. ഗസാക്കിന്റെ ഇതിഹാസം പ്രസിദ്ധീകരിച്ചതിനു ശേഷം നിരവധി നോവലുകൾ മലയാളത്തിൽ വന്നുപോയി. എന്നിട്ടും തസ്രാക്കിനെ ഗസാക്കാക്കി മാറ്റിയ ആ ഇതിഹാസ കഥയ്ക്ക് പ്രൗഢി കുറഞ്ഞതേയില്ല. അന്നുവരെയുണ്ടായിരുന്ന സാഹിത്യ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രവി എന്ന നായകൻ കൂമൻകാവിൽ വന്നിറങ്ങിയത്. ഓരോ തവണയും വിമർശനങ്ങളേൽക്കുമ്പോൾ ഒ വി ഓരോ തവണയും പുഞ്ചിരിയോടെ നേരിട്ടു. പുരസ്കാരങ്ങളുടെ തണൽ പറ്റാൻ അദ്ദേഹം നിന്നുകൊടുത്തില്ല. സമകാലിക വിഷയങ്ങളിൽ തന്റെ നിലപാട് ശക്തമായും വ്യക്തമായും ഒ വി അടയാളപ്പെടുത്തി. അതാർക്കുനേരെ ചൂണ്ടുന്ന വിരലാവുമെന്ന ചിന്ത അദ്ദേഹത്തെ ഭയപ്പെടുത്തിയില്ല. ഭൂമിക്ക് വേണ്ടിയും പ്രകൃതിക്ക് വേണ്ടിയും അദ്ദേഹം ശബ്ദമുയർത്തി. വായനക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ഇനി എത്ര കഥാപാത്രങ്ങൾ കടന്നുവന്നാലും കടൽ തീരത്തിലെ വെള്ളായിയപ്പനെയും ഗുരുസാഗരത്തിലെ കുഞ്ഞുണ്ണി നായരെയും ഒരിക്കലും മറക്കില്ല. കരിമ്പനകളിൽ കാറ്റുവീശുന്ന ഗസാക്കിന്റെ മണ്ണിൽ ഇപ്പോഴും ആ ശബ്ദം മാറ്റൊലിക്കൊള്ളുന്നുണ്ട്. ഗസാക്കിന്റെ ഇതിഹാസത്തിലൂടെ സാഹിത്യകാരന്മാരെ തസ്രാക്കിലെത്തിച്ച വ്യക്തിയാണ് ഒ വി വിജയൻ എന്ന് സ്പീക്കർ എം ബി രാജേഷ് ഓർത്തെടുത്തു. ഗസാക്കിന്റെ ഇതിഹാസത്തിലെ ഒരു ഭാഗം വായിച്ച് ആരംഭിച്ച ഒ വി വിജയൻ ഓർമ്മദിനാചരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എം ബി രാജേഷ്. കൂമൻകാടിൽ നിന്ന് ബസ്സിറങ്ങി വന്ന രവിക്ക് പിന്നാലെ തസ്രാക്കിലേക്ക് അതേവഴി സ്വീകരിച്ചെത്തിയവർ നിരവധി പേരാണെന്നും എം ബി രാജേഷ് പറഞ്ഞു. ഒ വി വിജയന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഓർമ്മദിനാചരണം തുടങ്ങിയത്. ജീവിതദർശനത്തോടും വിയോജിപ്പൊക്കെ ആ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും പുസ്തകത്തോട് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യാം. ജീവിത വിലാസത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ ദർശനത്തെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ശക്തമായിട്ടുള്ള വിമർശനവും വിയോജിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അനീതികൾക്കെതിരായ ഈ സംഘടിതമായ ലക്ഷ്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പൊരുതുക എന്ന ഒരാശയം എല്ലാ കാലത്തും ശക്തമാണ്. അത് വളരെ ശക്തമായിരുന്ന ഒരു കാലത്താണ് അസ്തിത്വ ദുഃഖവും സ്വത്വാന്വേഷണവും ഒക്കെയായി ഒരു ജീവിത വിലാസത്തിന്റെ തന്നെ ദർശനത്തെ ആ പുസ്തകം കുറിച്ചത് അതിനോട് വിയോജിപ്പ് സ്വാഭാവികമായിട്ടും യോജിച്ചു വിയോജിച്ചുമൊക്കെ ഏറ്റവും കൂടുതൽ കാലം ചർച്ച ചെയ്യപ്പെട്ട ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം. ഈ നിലകളിലെല്ലാമാണ് സാഹിത്യതിഹാസം സാഹിത്യം നമ്മുടെ കാലത്തെ അതിജീവിക്കുന്നത്. ഇനിയും വേണക്കാലം അത് അതുപോലെ നിലനിൽക്കുന്നു. എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായി. ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം ടി ഡി രാമകൃഷ്ണൻ, അംബികാസുധൻ മാങ്ങാട്, അർജുൻ അരവിന്ദ്, ഡോക്ടർ ശാലിനി എന്നിവർക്ക് സമ്മാനിച്ചു. ആശാമേനോൻ, ടി കെ ശങ്കരനാരായണൻ, രാജേഷ് മേനോൻ എന്നിവരാണ് പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തിയത്. ജി എസ് പ്രദീപിന്റെ സ്മൃതി പ്രഭാഷണം, ഗസാക്കിന്റെ ഇതിഹാസം ആസ്പദമാക്കിയുള്ള നാടകാവിഷ്കാരം, കവിതകൾ കൊണ്ട് കവികൾ നടത്തുന്ന ശ്രദ്ധാഞ്ജലി എന്നിവയാണ് മറ്റു പരിപാടികൾ. മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ് സമാപന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുക. യു ടി വിനോസ്, പാലക്കാട്.